നീ പോടാ നിന്റെ പാട്ടിന്. റെഡിമെയ്ഡ് കാപ്പിയോ? അല്ല, കടിക്കാനൊന്നുമില്ലേ? ബിസ്ക്കറ്റ് തരട്ടെ. എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത്? സാറേ സ്വല്പം അടിക്കുന്നോ? വേണ്ട. എങ്കിൽ വലിയ സാറ് കഴിക്കും. മമ്മിയുടെ കത്തുണ്ട്. മമ്മി എന്താ കത്തിലെഴുതിയിരിക്കുന്നത്? രമണി നന്നായി പഠിക്കുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം എഴുതി ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ മറുപടി എഴുതും. എന്തെഴുതും? രണ്ടെണ്ണവും പഠിക്കുന്നില്ല, കൊന്ന പോലെ വളരുന്നുണ്ട്. രമണിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്ന ചവറ് നോവലുകളാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. പെട്ടെന്ന് ഞാൻ പറയണമല്ലേ, ഇത്ര ചെറുപ്പത്തിലേ അത് കേട്ട് സൂചിക്കണ്ട. ഡാഡിക്കും മമ്മിക്കും നമ്മളെ ഇഷ്ടമേ അല്ല, അവർക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താ? അവരവിടെ കഴിയുന്നതേ സമ്പാദിക്കാനാ. അവരൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാ മതിയായിരുന്നു. ഈ തേങ്ങയുടെയും പിണ്ണാക്കിന്റെയും കണക്കെടുത്ത് നിർത്താമല്ലോ. ചന്ദ്രേട്ടനും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായോ? ആഹാ, മോള് പ്രായത്തിനൊത്ത ചോദ്യങ്ങൾ ചോദിച്ചാ മതി. ഇരുന്ന് പഠിക്ക. ഓ പിന്നെ അടുത്ത പൊടി ഞാൻ കളിക്കും. വേണ്ട, ഞാൻ കളിക്കാം. അത് പറ്റില്ല, ഞാൻ കളിക്കും. നീ എനിക്ക് ഞാൻ കളിക്കട്ടെ. വെറുതെ അടുത്ത ചാമ്പ്യൻ വന്നിരിക്കും. കഴിഞ്ഞ പോലെ ഞാൻ തോറ്റു കൊടുത്തതാ. കുട്ടിയല്ലേ കളി പഠിക്കട്ടെ എന്ന് വെച്ചു. എന്നാ നോക്കാം? നോക്ക് എന്നും വേണ്ട, തോറ്റത് തന്നെ. ഇതെന്നും പറയുന്നതല്ലേ. ആഹാ, എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇതെന്ന് പഠിച്ചു? ഇപ്പ ആരാ ജയിച്ചത്? വിളിക്കുക കാന്താരിയെ. എന്തിനാ എന്റെ കുട്ടി ഈ മഴയത്ത് നനയാൻ പോയത്? പോയി ഈറ മാറൂ. അക്കാലത്തവൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു ഋതുമതിയായ പെൺകുട്ടി. ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. പാതിയടഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ. പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം. കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും, മാറിൽ കൂമ്പുന്ന യുവത്വം, കവിളുകളുടെ അന്ത്യത്തുടുപ്പിൽ നേർത്ത വിളർച്ച വ്യക്തമാക്കിയിരിക്കുന്നു. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ രക്ഷപ്പെടാന്ന് തോന്നുന്നു. ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്നു നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിർത്തി.
സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടി ഇരിക്കും ചേട്ടാ. നീ പോയി വല്ലതും പഠിച്ച് രമണി. ചന്ദ്രേട്ടൻ എങ്ങനെയാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ചന്ദ്രേട്ടൻ എന്താ ഇനിയും കല്യാണം കഴിക്കാത്തത്? ആ ആർക്കറിയാം, വല്യമ്മാനും വല്യമ്മച്ചി മരിച്ചപ്പം മുതൽ അവൻ ഇങ്ങനെ താൻ തോന്നിയായി നടക്കാൻ തുടങ്ങിയത്. ആ നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നത്? എഴുന്നേറ്റ് പോയി വല്ലതും പഠിക്കുക വച്ചേ. ചേട്ടനൊന്ന് ഓഫീസിൽ പോയില്ലേ? എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം? അല്ല അപ്പച്ചേ പോരും, വൈകുന്നേരം ആവുന്നാ പറഞ്ഞത്. അയ്യടാ, ഡെൽറ്റ ഡി വൺ ബൈ ഡി ടു പ്ലസ് ഡെൽറ്റ ഡി ത്രീ ബൈ ഡി ഫോർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ.
ഒരു പരീക്ഷ കൂടെ കഴിഞ്ഞു. പഠിപ്പിക്കാത്ത ലെസണിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ചേച്ചി, ഞാൻ അതിന് ആൻസർ എഴുതി. ഇത് തെങ്ങുകയറ്റത്തിന്റെ ബാലൻസ് ഷീറ്റ്, വെട്ടുകാരന്റെ ബാലൻസ് ഷീറ്റ് പുറകെ വരും. സാറിന് എന്ത് പറ്റി? ഇന്നലെയും മിന്നും ചേട്ടൻ എന്താ വരാനേ? ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു. കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ ഫോൺ ചെയ്യാനാണോ? ഞാൻ ചേട്ടനെയല്ലേ വിളിച്ചത്, എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. ഇന്ന് അമ്പലത്തിൽ നിറമാലയല്ലേ, വടക്കയിലെ രാജയും അവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടാവും.